സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാഥന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ജനം അത്യന്തം വിസ്മയത്തോടെ പറഞ്ഞു, ഇവൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുവെന്ന്. ഊമന് സംസാരശേഷിയും ബദരന് കേൾവിയും നൽകുന്നുവെന്നും. പുറപ്പാട് 4:11, ജ്ഞാനം 10:21 എന്നിവ ശ്രദ്ധിച്ചാൽ ഈ അത്ഭുതശേഷി ദൈവത്തിന് മാത്രമുള്ളതാണെന്ന് നമുക്ക് ഗ്രഹിക്കാനാകും. ബദരന് കേൾവി കൊടുക്കാനും ഊമന്റെ അതിരം തുറക്കാനുമുള്ള ശേഷി. അവൻ എല്ലാം നന്നായി ചെയ്യുന്നു എന്ന തിരിച്ചറിവ് നമ്മെ സൃഷ്ടിയിൽ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. എല്ലാം നന്നായിരിക്കുന്നുവെന്ന് ദൈവം അന്ന് അവിടെ കണ്ടിരുന്നു. സൃഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ തന്നെ ഇവിടെ ചേർത്ത് വയ്ക്കുമ്പോൾ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ബോധം കൂടിയാണ് ഇവിടെ ഉണരേണ്ടത്. നാം ആ ദൈവിക സമന്വയത്തിൽ നിന്ന് അകന്നു പോയവരാണ്. ദൈവവുമായുള്ള സമ്പർക്കത്തിൽ ഉലച്ചിൽ വന്നവർ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. എന്നാൽ ആ വീഴ്ചയിൽ നിന്ന് അവൻ നമ്മെ രക്ഷിച്ചുയർത്തി തൻ്റെ പൂർണ്ണതയിലേക്ക്. അങ്ങനെ പലരായിരുന്ന നാം എല്ലാവരും ഒരേ പൂർണ്ണതയിൽ ഒന്നായി ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പോസ്തല പ്രവർത്തനം 2:11. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ദൈവം നമുക്കായി ഒരു മടങ്ങിവരവ് സാധ്യമാക്കുന്നുണ്ട്. ദൈവിക ഐക്യത്തിലേക്കും സഹവാസത്തിലേക്കുമുള്ള മടങ്ങിവരവ്, കമ്മ്യൂണിയൻ. വിശുദ്ധ ഐറേനിയസ് പറയുന്നത് പോലെ ദൈവമഹത്വം എന്നത് മനുഷ്യൻ പരിപൂർണത നേടുമ്പോഴാണ്. ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് മാൻ ഫുള്ളി അലൈവ്. ഈ ജീവന്റെ സമ്പൂർണതയാണ് ക്രിസ്തു നമുക്കായി നൽകുന്നത്. കാരണം ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് നമ്മൾ, ഐക്കൺസ് ഓഫ് ഗോഡ്. ഇന്ന് സുവിശേഷം മർക്കോസ് 8:1-10 അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു വിവരണം തന്നെയാണ് വീണ്ടും ഇവിടെ. അധ്യായം 6 അപ്പം വർദ്ധിപ്പിച്ചതേയുള്ളൂ. അതേ സ്നേഹാധിക്യത്തോടെ, ഗട്ട് ഫീലിങ്ങോടുകൂടിയാണ് നാഥൻ തൻ്റെ ജനത്തിൻ്റെ നേരെ കാരുണ്യത്തിൻ്റെ കൈകളും കടാക്ഷവും ഇന്നും നീട്ടുന്നത്. മുൻപൊരു അത്ഭുതം കണ്ടിട്ടും ശിഷ്യർക്ക് വേണ്ടവിധം പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തോന്നും. അവരുടെ കയ്യിലുള്ള അപര്യാപ്തതകളെക്കുറിച്ചാണ് അവർക്കിപ്പോഴും ആവലാതി. അതുകൊണ്ട് തന്നെ അധ്യായം 6 തന്നെ ആവർത്തനം പോലെ നാഥൻ തൻ്റെ ചോദ്യങ്ങളെയും പ്രവൃത്തികളെയും ക്രമീകരിക്കുകയാണ്, ശിഷ്യർക്ക് വിശ്വാസപാഠം പകർന്നുകൊണ്ട്. അവൻ അവരുടെ വിശ്വാസത്തെ വലിച്ചു നീട്ടുകയാണ്. ശിഷ്യർ പരാജയപ്പെട്ടു എന്നല്ല നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാം വിശ്വാസത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്ന സത്യമാണ്. നാഥൻ നമുക്ക് ഈ അപ്പത്തിൻ്റെ സമൃദ്ധി നൽകുമ്പോൾ നമ്മുടെ വിശ്വാസക്ഷയത്തെ കൂടി ശമിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ജനം വഴിയിൽ തളർന്നു പോയേക്കുമോ എന്ന നാഥൻ്റെ ചിന്ത. തളരുക, എക്ലുവോ എന്നാൽ ശാരീരിക തളർച്ച മാത്രമല്ല സൂചിപ്പിക്കുന്നത്. ഗലാത്യർ 6:9, ഹെബ്രായർ 12:3-5 എല്ലാം ശ്രദ്ധിച്ചാൽ അത് വിശ്വാസ പരീക്ഷകളിൽ നമുക്ക് വന്നുപോകുന്ന മരമ്പടുപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. പരിശുദ്ധ കുർബാനയുടെ ഓർമ്മയുണർത്തുന്ന വാക്കുകളും അടയാളങ്ങളുമായി നാഥൻ ഇവിടെ അപ്പമർദ്ദിപ്പിക്കുകയാണ്. യൂക്കരിസ്റ്റ്, തൻ്റെ ശരീരമായ യഥാർത്ഥ അപ്പത്തിലേക്ക്, നമുക്കായി മുറിയപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ ഐക്യത്തിലേക്ക് നമ്മെ ചേർത്തണയ്ക്കുന്നു. വലിയ കുട്ടകൾ നിറയെ അപ്പം ബാക്കി വന്നു എന്നൊരു പ്രയോഗം ഇവിടെ സവിശേഷമാണ്. ഈ അധ്യായത്തിൽ മാത്രമാണ് വലിയ കുട്ട എന്ന പ്രയോഗമുള്ളത്, സ്പൈറസ്. അപ്പോസ്തല പ്രവർത്തനം 9:25 ഇങ്ങനെയൊരു വലിയ കുട്ടയിലാണ് പൗലോസ് തന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് മതിലിന് വെളിയിലേക്ക് ഇറക്കപ്പെട്ടത്. വേദനയുടെയും മരണത്തിൻ്റെയും നടുവിലും വലിയ കുട്ടകൾ നിറയുന്ന കൃപയാൽ നാം ജീവിതത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തെ വിസ്തൃതമാക്കാൻ നാഥൻ സഹനങ്ങൾ മാത്രമല്ല, ഇപ്പൊള്ളുന്ന മരുഭൂമിയിലും നമുക്ക് തുണയും അന്നവുമായി മാറുകയും ചെയ്യുന്നുണ്ട്. സമൃദ്ധമായ ജീവന്റെ അടയാളമാണത്. ഇന്ന് സങ്കീർത്തനം 106 ഇങ്ങനെയൊരു കാര്യം തന്നെയാണ് നിരീക്ഷിക്കുന്നതും. ഇസ്രായേലിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ അവരുടെ ഉള്ളിൽ തിളച്ചുമറിയുന്ന ദുഷ്ടതയും പ്രലോഭനങ്ങളും. എന്നാൽ അപ്പോൾ പോലും ഒരു നിമിഷം പോലും അവരെ വിധിക്കാതെ, വിട്ടുകളയാതെ തൻ്റെ കാരുണ്യം പാലിക്കുന്ന ദൈവത്തെയും. ആ വിശ്വസ്ത കാരുണ്യമാണ് ഇന്ന് സങ്കീർത്തനം ഏറ്റുപറയുന്നത്, കൺഫെഷൻ. അതോടൊപ്പം സ്വന്തം തെറ്റുകളും അവർ ഏറ്റുപറയുകയാണ്. പ്രവാചകന്മാർ എപ്പോഴും മനുഷ്യഹൃദയത്തെ ഈ ആത്മപരിവർത്തനത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. അതിലൂടെ സാധ്യമാകുന്ന ദൈവിക ഐക്യത്തിലേക്കും, അതിനുവേണ്ടിയാണ് അവർ ദൈവവചനവും പേറിക്കൊണ്ടു വന്നത്. മനുഷ്യഹൃദയത്തിൻ്റെ ഗുപ്തമായ ഇരുൾ വഴികളെ അവർ ശ്രദ്ധിച്ചിരുന്നു. ദൈവകാരുണ്യത്തിലേക്ക് അവർ അതിനെ സദാ ചേർത്തണയ്ക്കുകയും ചെയ്യുന്നു.
ദൈവഛായയായ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മുദ്രയായ പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കരുതെന്ന് എഫേസ്യർ 4:30 പറയുന്നുണ്ട്. സ്റ്റെഫാനോസും തന്റെ ഗാഥകരോട് പറഞ്ഞത് ഇതുതന്നെയാണ്. സങ്കീർത്തനം 106, ഇന്ന് ഇസ്രായേൽ ജനം പിന്നെ നമ്മളും ഇങ്ങനെ ദൈവത്തെ സദാ വ്യസനിപ്പിക്കുന്നതിൻ്റെ ഒരു രേഖ തന്നെയാണ്. ഇന്നലെ ജെറുബോവാമിനോട് ദൈവഹിതം അറിയിക്കുന്ന ആഹ്യാപ്രവാചകനെ നാം കണ്ടു. ഇന്നിതാ ജെറുബോവാം തന്നോട് കാണിച്ച ദൈവകാരുണ്യം മറന്നുകൊണ്ട് വിഗ്രഹങ്ങളെ കുടിയിരുത്തുകയാണ് ദൈവം നൽകിയ നാട്ടിൽ. സങ്കീർത്തനം 106 പറയും പോലെ ദൈവമഹത്വത്തെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് അവൻ സമനാക്കി. വിശുദ്ധ ഐറേനിയസ് നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ, ദൈവമഹത്വം എന്നത് മനുഷ്യൻ താൻ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിഞ്ഞ് പരിപൂർണമായി പെരുമാറുമ്പോഴാണ്. അവൻ പുല്ല് തിന്നുന്ന കാളയെപ്പോലെ ആകരുത് എന്നർത്ഥം. പ്രശസ്ത റബ്ബി എബ്രഹാം ജോഷുവ ഹേഷൽ പറയുന്നു, പ്രവാചകർ എന്നും വിഗ്രഹഭജകരാണ്, ഐക്കനോക്ലാസ്റ്റ്. ശ്രേഷ്ഠമെന്നും വിശുദ്ധമെന്നും ദൈവപ്രീതിയെന്നും കരുതി വച്ചിരിക്കുന്ന മനുഷ്യനിർമ്മിതികളെ അത് പൊളിച്ചെടുക്കുന്നു. ദൈവത്തെ അടച്ചുപൂട്ടി വച്ചിരിക്കുന്ന മാനുഷിക ഘടനകളെ അത് ചോദ്യം ചെയ്യുന്നു, തിരുത്തുന്നു. അവർ അനുചിതമായ ആചാരങ്ങൾക്കെതിരെയും അധാർമികമായ രാജ്യത്വത്തിനെതിരെയും വിരൽ ചൂണ്ടുന്നു. കൾട്ട് ആൻഡ് കിങ്. ഇന്നലെ അഹ്യായിൽ നാം അത് കണ്ടു. അഹ്യ പ്രവചിച്ചതുപോലെ തൻ്റെ അന്ധതയിൽ ജെറുബോവാം വിച്ഛേദിക്കപ്പെട്ടവനായി മാറും. ഒടുക്കം റബ്ബി ഹേഷയിൽ ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം തനിക്ക് രൂപങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നത്? പഴയകാല റബ്ബിയായ മൈമോണിഡസ് പറയുന്നത് ശ്രദ്ധിച്ചാൽ, ദൈവം അരൂപിയായതുകൊണ്ടാണ് തനിക്കായി വിഗ്രഹങ്ങൾ മെനയരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ റബ്ബി ഹേഷയിൽ പറയുന്നു, ദൈവത്തിന് രൂപമില്ലാത്തതുകൊണ്ടല്ല, പ്രത്യുത ഒരു രൂപം ഉള്ളതുകൊണ്ട് തന്നെയാണ് ദൈവം വിഗ്രഹങ്ങളെ നിരോധിച്ചിട്ടുള്ളത്. ആ രൂപം മനുഷ്യൻ തന്നെയാണ്. ഒരു ജീവിതകാലം മുഴുവൻ വേണം മനുഷ്യന് ദൈവത്തെ തൻ്റെ ജീവിതത്തിലൂടെ പരിപൂർണമായി അനുകരിച്ചും സ്തുതിച്ചും പൂർണ്ണത നേടാൻ, അവനിൽ ദൈവം മിഴിവുള്ളവനാകാൻ. ജീവനുള്ള ശ്വസിക്കുന്ന മനുഷ്യനേക്കാൾ കുറഞ്ഞ ഏതെങ്കിലും അടയാളം കൊണ്ട് ദൈവത്തെ കുറിക്കാൻ നോക്കിയാൽ അത് വിഗ്രഹാരാധനയാകും. ശ്വസിക്കുന്ന മനുഷ്യൻ അവൻ്റെ ശ്വാസം ദൈവാരൂപിയായി മാറ്റുന്നതുവരെ മറ്റൊരു ദൈവിക രൂപത്തെക്കുറിച്ച് ചിന്തിക്കാനേ തരമില്ല. ഇന്ന് ക്രിസ്തു തൻ്റെ രക്ഷാകരമായ ശരീരമെന്ന പരിശുദ്ധ കുർബാനയെന്ന കൂദാശ വഴി നമുക്ക് ഇതാണ് വെളിവാക്കി തരുന്നതും. നമ്മുടെ ശരീരങ്ങളും ജീവിതവും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒന്നായി ലയിക്കുകയാണ്. ആ അപ്പം ഭക്ഷിക്കുന്നവൻ ക്രിസ്തു തന്നെയായി മാറുന്നു, ദൈവത്തിൽ സഹവസിക്കുന്നു, ദൈവവുമായി ഒന്നായി മാറുന്നു, ഒരേ ശരീരമായി.